ഹായ് ദിസ് ഇസ് അർച്ചന കവി. ഞാൻ ഏഷ്യനെറ്റിലെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്യാൻ പോവാണ് കുറച്ച് നാളത്തേക്കല്ലി. നമ്മള് ഡിജിറ്റൽ കുറച്ച് വീഡിയോസ് എക്സ്പെരിമെന്റൽ വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ദിവസവും 3 ദിവസം കൂടുമ്പം റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് വൺ തിങ് ദാറ്റ് ഐ ലവ് ദ മോസ്റ്റ് ഇസ് മീറ്റിംഗ് യു പീപ്പിൾ. ആൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു അമേസിംഗ് ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സണ്ണിനെയും മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരായിട്ട് എനിക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതാണ് നെക്സ്റ്റ് വീഡിയോ. ഗോ ചെക്ക് ഇറ്റ്. ഇന്ന് ഞങ്ങളുടെ കൂടെ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആൾക്കാരാണ് ഉള്ളത്. അവര് ഇൻസ്റ്റഗ്രാം ഫെയിംസ് ആണെന്നാണ് സെൽഫ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസ് ആണെന്ന്. ഇന്നത്തെ എപ്പിസോഡില് ഐ കോൾ ദ മോസ്റ്റ് ചാർമിംഗ്, ഇൻട്രസ്റ്റിംഗ്, ഗുഡ് ലുക്കിംഗ്, വോണ്ട് ടു ബി ആൻ ആക്ടർ, ട്രൈ ടു ഹാർഡ്, ശരൺ നായർ. ഹായ് ശരൺ. ഹായ് ആർച്ചി. ശരൺ മോസ്കോയിലാണ് ജനിച്ചു വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് മലയാളം കുറച്ച് പുറകിലോട്ടാണ് അല്ലേ? അല്ല, ഓക്കെ, അത് നമുക്കറിയാം കുറച്ച് കഴിയുമ്പോ. ഓക്കെ, ശരൺ ഇൻകംപ്ലീറ്റ് വ്യക്തിയാണ്. ശരണിന് ഹിറ്റ് കിട്ടണമെങ്കിൽ ശരണ് അമ്മൂമ്മനെ വേണം. അതുകൊണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അമ്മൂമ്മയോടും ശരണിനോടും. അതിന്റെ ഉത്തരം 5 സെക്കൻഡിന്റെ ഉള്ളിൽ പറയണം. മലയാളത്തിലാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം അമ്മൂമ്മയോട്, മോഹൻലാലിന്റെ പടത്തിന്റെ ഏതെങ്കിലും പടത്തിന്റെ 3 പാട്ടുകൾ പറഞ്ഞാൽ മതി. പറയാതെ അറിയാതെ നീ പോയത് ഊട്ടിപ്പട്ടണം. ഊട്ടിപ്പട്ടണം പിന്നെന്താ പറഞ്ഞ അല്ലേ? അല്ല മോനെ, പെട്ടെന്ന് അമ്മൂമ്മോട് ഐ ആം 72. യു ആക്ട് ലൈക്ക് 24 ഇയർ ഓൾഡ്. മോഹൻലാലിന്റെ പടത്തിന്റെ പേര് ഉദയനാണ് താരം. കാസിനോവ, കാസിനോവ പാർട്ട് 2. It's coming out. The one where he's a lion, no tiger. One second. Puri Murugan. Roar. Okay, great. Mohanlal is there, huh? Oh, it's quite great. Mohanlal is a show at Asianetly. That show is called Big Boss. That's the promo release. We're going to see the promo now. What's excited? Yes. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ 38 വർഷങ്ങൾ, 350-ലേറെ സിനിമകൾ, ഒപ്പം തന്നെ നിരവധി സ്റ്റേജ് ഷോകൾ, നാടകങ്ങൾ, വെല്ലുവിളികൾ നിറഞ്ഞ ഓരോ കഥാപാത്രത്തെയും മനസ്സിലേറ്റുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഇനി എന്ത്? ബിഗ് ബോസ് മലയാളിയുടെ മനസ്സിനൊപ്പം സഞ്ചരിച്ച് 25 വർഷമായി മലയാളത്തിന്റെ ആഘോഷമായി മാറിയ ഏഷ്യാനെറ്റ് കാഴ്ചയുടെ ഏറ്റവും വലിയ വിസ്മയം ഒരുക്കുമ്പോൾ ഒരു പുതിയ വേഷത്തിൽ ഞാൻ എത്തുകയാണ്. ടെലിവിഷൻ ഷോകളുടെ ചരിത്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസുമായി ഞങ്ങൾ വരുന്നു. 60 ക്യാമറകൾ, എത്ര? 60 ക്യാമറകൾ. തികച്ചും വ്യത്യസ്തരായ 16 പേർ. അടച്ചിട്ട ഒരു വീട്ടിൽ ആകാംക്ഷയുടെ 100 ദിവസങ്ങൾ. ഒന്നാലോചിച്ച് നോക്കി, ഈ 16 പേർക്കും പലപ്പോഴും പല ഭാവങ്ങളായിരിക്കും. ഇവരുടെ രസതന്ത്രങ്ങൾ കാണാം നമുക്കൊരുമിച്ച്. ഗെറ്റ് റെഡി ഫോർ ദ ബിഗ് നൗ. ബിഗ് ബോസ്. ഇനി ചെറിയ കാര്യങ്ങളില്ല, വലിയ കളികൾ മാത്രം. ബിഗ് ബോസ്.
അമ്മമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് അല്ലേ? അപ്പൊ ഞാൻ അമ്മനെയും മൂന്ന് പെൺകുട്ടികളെയും പ്രായമുള്ള ആൾക്കാരാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിന്. നാല് പേരെയും ഞാൻ ഒരു മുറിയിൽ പൂട്ടിയിട്ടു, ഒരു വീട്ടിൽ പൂട്ടിയിട്ടു 100 ദിവസത്തേക്ക്. 101-ാമത്തെ ദിവസം ഞാൻ അത് തുറന്ന അകത്തേക്ക് വരുമ്പോ എന്തായിരിക്കും കാണുന്നത്, എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ? എല്ലാവരും ചത്തു കിടക്കണ്ടേ? അതെന്താ അമ്മൂമ്മയാണ് ഈ ഷോന് രക്ഷപ്പെടുത്തിയ. ശരണായിട്ട് മാത്രം ഞാൻ ചെയ്തായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. താങ്ക് യു. ചെക്കിഞ്ഞു വന്നോട്ടെ.